எத்தி போய் சான எத்தி போய் மாறிக்க பொழிச்சோக்க എന്റെ ഫോൺ അടിക്കുന്നു അതിന്റെ ഇടയിൽ. അപ്പൊ നമ്മളൊരു വെറൈറ്റി അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നല്ല, ഇത് ക്രാബ് ആണ് കേട്ടോ. ക്രാബ് എന്ന് പറഞ്ഞാല് ഞാനല്ല ഓർഡർ ചെയ്തത്, എന്റെ ഒരു ഫ്രണ്ട്, എന്റെ ഒരു ചൈനീസ് ഫ്രണ്ട് ആണ് ഓർഡർ ചെയ്തത്. അവൻ അടുത്ത ദിവസം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്രാബിന്റെ കുക്ക് ചെയ്യുന്ന വീഡിയോയാണ്. ഇന്ന് നമ്മളിത് അൺബോക്സ് ചെയ്യണം. ഈ ക്രാബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഇവിടെ അടുത്തുള്ള യാങ്ചെങ് എന്ന് പറയുന്ന ഒരു ലേക്കിൽ വളർത്തുന്ന ക്രാബാണ്. യാങ് ഹൂ എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം കേട്ടോ. യാങ്ചെങ് ഹൂ ക്രാബ്. നമ്മള് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ മേടിക്കുന്ന പോലെ നന്നായിട്ട് വൃത്തിക്ക് നല്ല പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഡ്രസ്സുണ്ട് കാണാനായിട്ട്, പെട്ടിയൊക്കെ കാണാനായിട്ട്. നോക്കിനകത്ത് എന്നാ നോക്കിയാലോ. സൂക്ഷിച്ച് അവസാനം കെട്ടുപിടിച്ച് ആടുമെല്ലാം കൂടി. ഞാൻ കെട്ടിയിട്ടേക്കുന്നത് തെർമോകോൾ പാക്കിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ കുക്ക് ചെയ്യുന്ന രീതിയിലൊന്നും അല്ലാത്ത കുക്ക് ചെയ്യുന്നത്. അതായത് നമ്മള് ബേസിക്കലി അങ്ങനെ മസാല പോലെ ഞണ്ട് കറിയോ റോസ്റ്റോ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. ഇത് ഒരു പ്രത്യേക രീതിയിലാണ് കുക്ക് ചെയ്യേണ്ടതും കഴിക്കേണ്ടതും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അതാണ് ചെയ്യാൻ പോണത്. സൗണ്ട് കേൾക്കാൻ പറ്റില്ല. സൗണ്ട് അതെന്താ? അത് ഞണ്ട് ശ്വാസം വിടണതാ. അതാ പറഞ്ഞ ജീവനുള്ള വലിയ ഞണ്ടാണ്. വലിയ വലിയ ഞണ്ട് നോക്കട്ടെ. തിരിക്ക് വലിയ ഞണ്ടാണ് കേട്ടോ. ഞാൻ കൈയൊക്കെ വെച്ചെടുക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. ഓ പോലീസാണ്. ശരിക്കും വലിയ ഞണ്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അവൻ വരുമ്പോ വില വയ്ക്കുക. ഏകദേശം ഒരു ക്രാബൊക്കെ ഒരു 500 രൂപ വരുന്ന, 500 അല്ല അത് കൂടുതലായിരിക്കും, 600-700. നമ്മൾ ഇതിനു മുന്നേ മറ്റേ ഞണ്ടിന്റെ വീഡിയോസ് ചെയ്തപ്പോ പറഞ്ഞിണ്ടായിരുന്നില്ലേ ചൈനയിലുള്ള ക്രാബ്, മിറ്റൻ ക്രാബ്. ഹെയറി അല്ല, മിറ്റൻ എന്ന ഹെയറി ക്രാബ് തന്നെയാണോ? ആ ഹെയറി ക്രാബ് അല്ലെങ്കിൽ മിറ്റൻ ക്രാബ്, ആ ചെളി പോലത്തെ സാധനം, മറ്റേ കയ്യുറ പോലത്തെ അല്ലേ. ഇതാണ്ട് അതിന്റെ ഇറുക്കാങ്കാല് ഇതാണ് കേട്ടോ. ശരിക്കും നല്ല വലിപ്പമുള്ള ക്രാബാണ് കേട്ടോ. ഇത്ര വലിപ്പമുള്ള ക്രാബിന് ശരിക്കും നല്ല വില വരും. ഏതായാലും അവൻ 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കടിക്കാതെ മറ്റേ കയറൊക്കെ വെച്ച്, കയറല്ലോ ചരട് വെച്ചിട്ട്, കയർ തന്നെയാണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. ഇത് നന്നായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് ശ്വാസം പറഞ്ഞേ അല്ല, അതേ നോക്ക് കുമ്പള നോക്കിയേ. അതാ പറഞ്ഞ ശ്വാസം വിടണത്. സോപ്പ് എങ്ങനെ വരുന്നത്? സോപ്പല്ലടി, അത് ഈ വെള്ളത്തിലെ ക്രാബാണേ. ഇത് മെയിലും ഫീമെയിലും അറിയാൻ പറ്റുമോ? ഇവര് പറയാറില്ലേ മെയിൽ ക്രാബ് ഒരു സീസണില് മെയിൽ ക്രാബ് ഒരു സീസണില് ഫീമെയിൽ ക്രാബ് കഴിക്കുന്നത്. ഇത് നമുക്ക് നോക്കാം, അത് എങ്ങനെയാന്ന് മനസ്സിലാക്കാം. ഡിഫറൻസ് ഉണ്ടാവല്ലോ. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കണത്. നമുക്കെല്ലാം ഒരുപോലെയൊക്കെ തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന്. ആ ഇത് കണ്ടോ, ഇത് മെയിൽ ക്രാബ്, ഇത് ഫീമെയിൽ ക്രാബ്. അത് എങ്ങനെ തിരിച്ചറിയണമെന്ന് പറയും. ഇവിടെ തിരിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് പിന്നെ ഇതിന്റെ മെയിൽ ക്രാബിന്റെ ഇവിടുത്തെ സ്ട്രക്ചറും ഇതിന്റെ ഫീമെയിൽ ക്രാബിന്റെ ഇവിടുത്തെ സ്ട്രക്ചറും ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. മിക്കവാറും അവൻ ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക 5 മെയിൽ ക്രാബും 5 ഫീമെയിൽ ക്രാബുമാണ്. അവൻ കഴിഞ്ഞ വർഷം നമ്മളിത് ലേക്കിന്റെ അടുത്ത് പോയിട്ടാണ്, ലേക്കിന്റെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോയിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോ ഇതിന്റെ ടേസ്റ്റിൽ എന്തൊക്കെയോ മെയിൽ ക്രാബിനും ഫീമെയിൽ ക്രാബിനും വ്യത്യാസമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ശ്വസിക്കുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇതിവിടുത്തെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു സീസൺ ആണ് കേട്ടോ. ഇപ്പൊ ഒരു 2 മാസം സീസൺ ഉള്ളു. നമുക്ക് തിരിച്ച് ഇതിനകത്തേക്ക് പാക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. ചാവോ ഫ്രിഡ്ജ് വെച്ചാ? ഇല്ല, ചാവില്ലെന്നാ പറയാ. അപ്പൊ ഇതിനെ ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെക്കാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ തിരിച്ച് ഇതിനെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കളർ നല്ല റെഡ് കളറാവും കേട്ടോ. അത് നാട്ടില് ക്രാബ് ആവുന്നു അല്ലേ. പക്ഷെ ഇതിന്റെ ഒരു റെഡിന് നല്ല ഭംഗിയാണ്. ഒരു സ്വർണം
സ്വർണ്ണ മഞ്ഞയും റെഡും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണത്. അപ്പോൾ നമുക്ക് ഫൈനലി അൺബോക്സ് ചെയ്ത സാധനം തിരിച്ച് ബോക്സ് ചെയ്തു പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അടുത്ത സാറ്റർഡേ അവൻ ഷാങ്ഹായിലാണ് അവൻ താമസിക്കുന്നത്. അവൻ ഇങ്ങോട്ട് വരും. ക്രാബ് കഴിക്കാനാണോ വരുന്നത്? ഫാമിലി പാർട്ടാണോ വരുന്നത്? അങ്ങനെ തന്നെ വെക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ മാത്രമല്ല, അത് കുക്ക് ചെയ്ത് അതിൻ്റെ മീറ്റ് എടുക്കുന്നതും കഴിക്കുന്നതൊക്കെയാണ്. വെറൈറ്റിയാണ്. നമ്മൾ നാട്ടിൽ ഇതുവരെ കഴിക്കാറില്ല. നമ്മൾ നാട്ടിൽ മസാല ചേർത്തിട്ടുള്ള കറികളും അതുപോലെ തന്നെ റോസ്റ്റ് അങ്ങനെയൊക്കെയല്ല വെക്കാറ്. ഇതൊരു വെറൈറ്റി ആയിരിക്കും സംഭവം. ഇങ്ങനെ അവിടെ നിന്ന് പൊട്ടിപ്പോവും. വെറുതെ കഴിക്കലല്ല, ടൂൾസ് വെച്ച് കഴിക്കല്. ക്രാബ് ഉണ്ടാക്കാനായിട്ട് ടൂൾസ് ഉണ്ട് കേട്ടോ. ടൂൾസ് ചില ഫ്ലഷ് പുറത്തെടുക്കാനായിട്ട് സസ്പെൻസായിട്ട് ക്രാബിന്റെ ടൂൾസ് വെച്ച് കഴിക്കുന്നത്. അപ്പൊ ശരി, നമുക്ക് അടുത്ത കുക്കിംഗ് വീഡിയോയിൽ കാണാം.